ശ്രീ ഹരിദാസ്, ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കപ്പെടും എന്ന് കരുതുന്നുണ്ടോ? നോക്കൂ, ഈ ബസ് ഇപ്പോൾ പിടിച്ചെടുത്ത് പത്തനംതിട്ട എ ആർ ക്യാമ്പിൽ ഇട്ടിരിക്കുകയാണ്. ഈ റോബിൻ ഗിരീഷിന് അനുകൂലമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ബ്ലോഗേഴ്സുണ്ടല്ലോ, അവർക്കെതിരെ പോലും നിയമ നടപടി കൈക്കൊള്ളുമെന്നാണ് ഇപ്പോൾ എം വി ഡി ഉദ്യോഗസ്ഥർ വിരട്ടിയിരിക്കുന്നത്. അപ്പൊ ഇതിനൊരു ഒരു പരിഹാരം ഉണ്ടാവേണ്ടതല്ലേ? അതിനാര് മുൻകൈ എടുക്കണം? മൈക്കിനും ആംപ്ലിഫയറിനും എതിരെ കേസ് എടുത്തൊരു സർക്കാരിനാണോ ഈ വണ്ടിക്ക് സ്വീകരണം കൊടുത്തിട്ടുള്ള സ്ഥലങ്ങളിൽ അതിനുവേണ്ടി അതിൽ പങ്കെടുത്തവർക്കെതിരെ കേസെടുക്കാൻ ബുദ്ധിമുട്ടുള്ളത്? അതിനു മുമ്പ് എനിക്ക് ഈ റിജാസ് എന്ന് പറഞ്ഞ ആളോട് പറയണം, താങ്കൾ പറയുന്നത് മാത്രം ശ്രദ്ധിച്ചതുകൊണ്ടാണ് ഇവിടെ ഇതിനു മുമ്പ് സംസാരിച്ചു പോയ റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ ഒരിക്കലും ഇൻഷുറൻസിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഞാനാണ് ഇൻഷുറൻസിനെ കുറിച്ച് പറഞ്ഞത്. ഞാൻ എന്താണ് പറഞ്ഞതെന്ന് റിപ്പീറ്റ് ചെയ്യാം. വെറുതെ ഈ കാർഡ് ഞാൻ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു റിട്ടയേർഡ് അതായത് ഇൻഷുറൻസ് കമ്പനിയുടെ ഒരു റീജിയണൽ ഹെഡായിരുന്ന ഒരു വ്യക്തി എന്നോട് പറഞ്ഞത് ഇത്തരത്തിലൊരു പരിരക്ഷ കിട്ടില്ല എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് മാത്രമല്ല, അതുകൂടി പരിശോധിക്കേണ്ടത് ഹൈക്കോടതിയാണ്. ആ ഹൈക്കോടതി പറയുന്നു ഈ വണ്ടിക്ക് സർവീസ് നടത്താം. ഇങ്ങനെ പറഞ്ഞ ഒരാളെ അങ്ങനെ വിരട്ടൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിരട്ടൽ ചാനൽ ചർച്ചയിലെ വിരട്ടൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ എന്തിനാ ഈ വെറുതെ, ആരാണ് ഇവിടെ നിങ്ങളെ വിരട്ടിയത്? ആരാണ് ടൂറിസ്റ്റ് ബസ്സിൻ്റെ ഇതിനെ വിരട്ടിയിരിക്കുന്നത്? ഞങ്ങൾ വിരട്ടുകയാണെങ്കിൽ ഞങ്ങൾ വിരട്ടേണ്ട ഒരു സമയം ഉണ്ടായിരുന്നു. അതായത് കൃത്യമായിട്ടുള്ള ഡേറ്റ് പറഞ്ഞ 6/10/22 ഒരു ടൂറിസ്റ്റ് ബസ്സിലത്തെ ഒരു ഡ്രൈവർ കാണിച്ച ഒരു പോക്കിരിത്തരത്തിന്റെ പേരിൽ ഇവിടെ 9 പേര് മരിച്ചു വടക്കാഞ്ചേരിയില്. ഇന്നലെ രാത്രി വാഹനം പിടിച്ച മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥൻ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞത് നിങ്ങളൊന്ന് കേൾക്കൂ. ഞാൻ ഈ ചർച്ചയിലാണ് ഹരിദാസിനെ അല്ല വരട്ടിയത്. യെസ്, വ്യക്തമാക്കണമായിരുന്നു. താങ്കൾ പറഞ്ഞത് ഇൻഷുറൻസിന്റെ കാര്യം പറയുന്നത് കേട്ടു എന്നാണ്. ഇവിടെ വേണ്ട, തെറ്റിദ്ധാരണ, സോറി, ഞാനും താങ്കളോട് ക്ഷമ പറയുന്നു. കാരണം എന്താണെന്നറിയോ, ഞാൻ അത്രയും സോഫ്റ്റ് ആയിട്ടാണ് ആ സംഗതി അവതരിപ്പിച്ചത്. ഇവിടെ ആരോ പറയുന്നത് കേട്ടു ഇൻഷുറൻസിന്റെ കാര്യം എന്നാണ് താങ്കൾ പറഞ്ഞത്. ഇവിടെ ആ കാര്യം പറഞ്ഞത് ഞാനാണ്. നോക്കൂ അനിൽ നമ്പ്യാർ, അതായത് മത്തങ്ങയും കുമ്പളങ്ങയും വെള്ളരിക്കയും അരിയും കൈക്കൂലി വാങ്ങുന്നവരാണ് ഇവിടുത്തെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ്. ലോകത്തിലെ സർക്കാരിന്റെ കീഴിൽ ജോലി ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ കൈക്കൂലി വാങ്ങിയിട്ട് ജനങ്ങളെ ഉപദ്രവിക്കുന്ന ഒരേ ഒരു ഡിപ്പാർട്ട്മെന്റാണ് കേരളത്തിലെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ്. റോബിന് പറ്റിയ തെറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവരെ കാണേണ്ട വിധം കണ്ടില്ല. ഇവരെ കാണേണ്ട വിധം കാണാത്തതിന്റെ പേരില് ഉണ്ടായിട്ടുള്ള ഭവിഷ്യത്താണ് റോബിൻ നേരിടുന്നത്. ഈ ഇപ്പൊ താങ്കൾ എന്നോട് ചോദിച്ച ചോദ്യം എന്താ, ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഒക്കെ എത്രയോ ഉയരത്തിലാണ് കേരള ഹൈക്കോടതി ഇരിക്കുന്നത്. അപ്പൊ കേരള ഹൈക്കോടതിയുടെ മിനിഞ്ഞാന്നത്തെ പരാമർശം വെച്ചിട്ട് ഇവിടെ റോബിൻ എന്ന് പറയുന്ന ബസ് ഉടമയും റോബിൻ എന്ന് പറയുന്ന ബസ് സർവീസ് നടത്തുന്ന ബസ്സും തെറ്റ് ചെയ്യുന്നില്ല എന്നുള്ള സാഹചര്യം നിലനിൽക്കെ ഈ പ്രശ്നം ഹൈക്കോടതി അവസാനിപ്പിക്കുമെന്നാണ് നമ്മൾക്ക് പ്രതീക്ഷ നൽകുന്നത്. ഹൈക്കോടതി ഈ പ്രശ്നം അവസാനിപ്പിക്കാതെ നമ്മൾക്ക് കോടതികളുടെ ഭാഗത്തു നിന്നുള്ള തെറ്റുകളും കൂടി പറയണല്ലോ. എല്ലാ കാര്യങ്ങളിലും സർക്കാരിനോട് തീരുമാനമെടുക്കാൻ പറഞ്ഞിട്ട് 9 പൊതുതാൽപ്പര്യ ഹർജി നടത്തിയിട്ടുള്ള എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. ഹർത്താലുകൾക്കെതിരായിട്ട് പോലും അതിൽ തീരുമാനമെടുക്കാൻ പറഞ്ഞിട്ട് സർക്കാരിൻ്റെ അടുത്തേക്ക് ഒരു വിടലുണ്ട്. അത്തരത്തിൽ സർക്കാരിനോട് തീരുമാനമെടുക്കാൻ പറഞ്ഞിട്ട് നാളെ കോടതി വിട്ടാൽ ഇതെന്താവുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം. കാരണം ഒരു KSRTC എന്ന് പറയുന്ന പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം നടത്താൻ പറ്റാതെ അങ്ങേയറ്റം പ്രതിസന്ധി നേരിടുകയാണ്. അപ്പോഴാണ് അവർക്ക് തോന്നിയത് എന്ത്, സ്വിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു പദ്ധതി ആരംഭിക്കാം, മറ്റൊരു പ്രസ്ഥാനം ആരംഭിക്കാം. ആ പ്രസ്ഥാനവും അറിഞ്ഞിടത്തോളം നഷ്ടത്തിലാണ്. അപ്പൊ ഈ രണ്ട് പ്രസ്ഥാനങ്ങളും നഷ്ടത്തിലായി നിൽക്കുമ്പോൾ അതിനിടയിലേക്ക് ജനസ്വീകാര്യത ഉള്ള ഒരു സർവീസ് കടന്നു വന്നാൽ ഉണ്ടാകുന്ന പ്രശ്നം മുൻകൂട്ടി കണ്ടുകൊണ്ട് സർക്കാർ എന്ത് നടപടിയെടുക്കുമെന്ന് നമുക്കൊക്കെ കാത്തിരുന്ന് കാണേണ്ട വിഷയമാണ്. കാരണം ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരെന്ന് പറഞ്ഞാൽ ക്രൂരരാണ്. അത് നമുക്കൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച ഒരു പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ചു കൊന്നത് വഴി അതൊരു മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ജോലിക്കാരനായിരുന്നു എന്നുള്ള കാര്യം തൊട്ടിട്ട്
വാളയാർ ചെക്ക് പോസ്റ്റ് ഇവര് മത്തങ്ങയും എന്തിന് കോഴിയെ വരെ, കോഴി കടന്നു പോകുമ്പോൾ കോഴിയെ വരെ കൈക്കൂലി വാങ്ങാൻ ലജ്ജയില്ലാത്തൊരു ഡിപ്പാർട്ട്മെന്റ് ഒരു വ്യവസായിക്കെതിരായിട്ട് ഇത്തരമൊരു, അതായത് ഒരു സംരംഭകനെതിരായിട്ട് ഇത്തരമൊരു നടപടി കൈക്കൊണ്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്.